നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധം മുന്നിൽ എൽ ഡി എഫിൻ്റെ ഹർത്താൽ അതിനിടയിൽ തൊടുപുഴയിലേക്ക് ഗവർണർ എത്തുന്നുണ്ട് അതിന് തൊട്ട് മുന്നേ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ് പ്രതിഷേധങ്ങളെ ഭയമില്ലെന്ന് ഗവർണർ ഇടുക്കിയിലേക്ക് പോകും ഒന്നിനെയും ഭയമില്ല എന്നും ഗവർണർ വ്യക്തമാക്കി തനിക്കൊരു ഭീഷണിയും ഇല്ലെന്നും ഗവർണർ പ്രതികരിച്ചു അതേസമയം ഗവർണർക്കെതിരെ അസ് മുദ്രാവാക്യവുമായി തൊടുപുഴയിൽ സി പി പ്രതിഷേധ പ്രകടനം നടത്തുകയാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ തൊടുപുഴയിലേക്ക് എത്തിക്കുന്നത് നിലവിൽ ഗവർണർ ആലുവ ഗസ്റ്റ് ഹൗസിലായിരുന്നു അദ്ദേഹം അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് എൽ ഡി എഫ് പ്രതിഷേധങ്ങൾക്കിടെ കനത്ത സുരക്ഷയിലാണ് ഗവർണറുടെ യാത്രയും പരിപാടിയും അതേസമയം ഭൂപതിവ് ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ എൽ ഡി എഫ് ഇടുക്കിയിൽ ആഹ്വാനം ചെയ്ത ഹർത്താലും പുരോഗമിക്കുകയാണ് എൽ ഡി എഫ് പ്രതിഷേധം മുന്നിൽ കണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തൊടുപുഴയിലും ഗവർണറുടെ വഴിയിലുടനീളവും ഒരുക്കിയിട്ടുണ്ട് കോട്ടയം എറണാകുളം ജില്ലകളിൽ നിന്നും പോലീസ് തൊടുപുഴയിലെത്തി മാത്രമല്ല കഴിഞ്ഞ ദിവസവും അദ്ദേഹം ചില നിർണായക പ്രതികരണങ്ങൾ നടത്തി ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്നതായുള്ള ആരോപണത്തിൽ മറുപടി ഗവർണർ നൽകിയിരുന്നു ഭൂപതിവ് ഭേദഗതി ബില്ല് സംബന്ധിച്ച് ഒട്ടേറെ നിവേദനങ്ങൾ കിട്ടിയതായും മൂന്ന് തവണ സർക്കാരിനെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചതായും ഗവർണർ വ്യക്തമാക്കി നിവേദനം നൽകിയവർക്ക് മറുപടി നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും ഗവർണർ പറഞ്ഞു തന്നെ സമ്മർദ്ദത്തിലാക്കി തീരുമാനമെടുപ്പിക്കാമെന്ന് ആരും കരുതണ്ട സ്ഥാപിത താൽപ്പര്യങ്ങൾക്ക് വഴങ്ങില്ല നിയമപരമായി മാത്രമേ പ്രവർത്തിക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രതിഷേധിക്കാനായി എല്ലാവർക്കും അവകാശമുണ്ട് ബ്ലഡി കണ്ണൂരെന്ന് താൻ പറഞ്ഞിട്ടില്ല ബ്ലഡി പൊളിറ്റിക്സ് എന്നാണ് പറഞ്ഞത് കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് താൻ വിമർശിച്ചതെന്നും ഗവർണർ പറഞ്ഞു തൊടുപുഴയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാൻ എത്തുകയാണ് വ്യാപാരികൾ നടത്തുന്ന കാരുണ്യ പരിപാടിയിലാണ് താൻ പങ്കെടുക്കുന്നതെന്നും a parño അതേസമയം ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് ഇടുക്കിയിലെ തൊടുപുഴയിലെത്തുമ്പോൾ എൽ ഡി എഫ് ഹർത്താൽ തുടരുന്നതിനിടെ ഗവർണർ കനത്ത സുരക്ഷയിൽ തൊടുപുഴയിലെത്തും അദ്ദേഹം എത്തുമ്പോൾ കരിങ്കുടി പ്രതിഷേധത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എസ് എഫ് ഐ ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ കരിങ്കുടി പ്രതിഷേധവും അതിനെതിരെ ഗവർണർ പ്രതിഷേധിച്ചതുമെല്ലാം കേരളം കണ്ട കാഴ്ചകളാണ് അത് വീണ്ടും ആവർത്തിക്കുമോ ഇവിടെ ഇവിടെയെന്നാണ് ഏവരും മുറ്റുനോക്കുന്നത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ഇവിടെ എത്തുമ്പോൾ എന്തൊക്കെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് നടക്കാൻ പോകുന്നതെന്നും ഏവരും ഉറ്റുനോക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിക്കാണ് പരിപാടി ശക്തമായ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് ഗവർണർക്കായി ഒരുക്കിയിരിക്കുന്നത് ഗവർണറെ തടയില്ല എന്ന് എൽ ഡി എഫ് അനുകൂലികൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യം കൂടി കാണിക്കുമെന്ന് എസ് എഫ് ഐ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല എസ് എഫ് ഐ ഗവർണർക്കെതിരെ കറുത്ത ബാനറൊക്കെ ഉയർത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ഹർത്താൽ തുടങ്ങിക്കഴിഞ്ഞു ഭൂപതിവ് ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് ഹർത്താൽ ആദ്യ മണിക്കൂർ ഹർത്താൽ പിന്നിടുമ്പോൾ കടകളെല്ലാം അടഞ്ഞുകിടക്കുന്നു വാഹനങ്ങൾ കുറവാണ് ഈ ഒരു ബില്ല് ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടതുമുന്നണി ഇപ്പോൾ ഹർത്താൽ നടത്തുന്നത് എന്തായാലും ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് ഗവർണർ ഇപ്പോൾ മറുപടി തന്നു കഴിഞ്ഞു നമുക്കറിയാം ഈ ഒരു ബില്ല് ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത് ഗവർണർ ഈ ബില്ലുകൾ ഒപ്പിടാൻ വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ഗവർണർക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അത്തരത്തിലുള്ള വലിയ ഒരു യുദ്ധം തന്നെയാണ് ഗവർണറും സർക്കാരും തമ്മിൽ ഇപ്പോൾ നടക്കുന്നത് അതിന് മറ്റൊരു വേദി അല്ലെങ്കിൽ മറ്റൊരു ഒരുങ്ങുകയാണ് തൊടുപുഴയിൽ തൊടുപുഴയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത